ഞാനറിയുന്ന അവനെ ഒരിക്കലും തോറ്റു കൊടുക്കുന്നവളല്ല, വളരെ സ്ട്രോങ് ആണ്. കള്ളങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിയൂ? ഞാൻ ട്രൈ ചെയ്യാം. ഇപ്പോ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പിന്നൊരു കാര്യം, നമ്മൾ ഇന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു, അതുവരെ നമ്മുടെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഗെയിം കളിക്കേണ്ടി വരും. ഓക്കെ വൈഫി? അമ്മേ, അമ്മ വെറുതെ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് പറയാനുള്ള അവസരം തരണം. അമ്മായി, എനിക്കറിയാം അമ്മായിക്ക് എന്നെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ അമ്മായി എന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. എന്റെ മനസ്സിൽ ഇപ്പൊ അതേ ബുദ്ധിമുട്ടാ ഉള്ളത്. നിന്റെ ഈ പൂങ്കണ്ണീര് കണ്ട് എന്റെ മനസ്സെന്താ മാറണോ? അതൊരിക്കലും ഉണ്ടാവുകയില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത്രയും വലിയ കള്ളത്തരവോ? ആ പെണ്ണിനെ നീ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ അവൾ ഈ വീട്ടിൽ എന്ത് ചെയ്യാ? ആദ്യം നീ എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചു, ഇപ്പൊ നീ എന്റെ ചെറുമോന്റെ ജീവിതം നശിപ്പിക്കുക. അമ്മ, അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാണെന്ന് പറയും പ്രകാശ്? നീനെ ഞാനെന്നെ സ്നേഹിക്കുന്നു. എന്താ അങ്ങനെയല്ലേ? മരുമകളെ, എന്താ ഇത്? സത്യമാണോ? അതിൽ ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ഞാനല്ലേ പറഞ്ഞത് അങ്ങനെയാണെന്ന്? നന്നായി എന്റെ ദൈവമേ, ഇതാണോ നിന്റെ നീതി? നീ ചെയ്തതിന്റെ ഫലം നിനക്ക് ഇവിടെ വെച്ച് തന്നെ കിട്ടിയോ? നീ എന്നോട് ചെയ്തത് എന്താണോ അത് നിനക്കും കിട്ടിയിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം അതിലും കഷ്ടം. അടക്കവും ഒതുക്കവും പാരമ്പര്യ മഹിമയും ഇല്ല. സൂര്യാസ്തമയത്തിന് മുമ്പ് ചെയ്യേണ്ട ആരെയും പോലും മാനിച്ചില്ല. നിങ്ങളോ? നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഇങ്ങനെ നനഞ്ഞൊളിച്ച് എവിടെ നിന്നാ വരുന്നേ?
കുറച്ച് മുമ്പ് വരെ ആരതി എടുക്കാനുള്ള തട്ടം തയ്യാറായിരുന്നു. പ്രസാദവും ഉണ്ടായിരുന്നു, ആരതിക്കുള്ള വിളക്കുണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു. ഞാൻ വളരെ ആഗ്രഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാ. പക്ഷെ ഇപ്പോ ഒന്നും അവശേഷിക്കുന്നില്ല. അത് കരിന്തിരി കത്തി ഇല്ലാതായിരിക്കുക. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ നിങ്ങൾക്ക് ആരതി ഒഴിയില്ല. അച്ഛമ്മ, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവർക്കും വീട്ടിലെത്താൻ താമസം നേരിടാറുണ്ട്. അതെ അച്ഛമ്മേ, കേട്ടിട്ടില്ലേ കാരണവർക്കും അടിപതറുവെന്ന്? നിന്റെ ഈ പഞ്ചാര വർത്തമാനങ്ങൾക്കൊന്നും എന്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലേ നീരജ്. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഈ ആരതി എടുക്കില്ല മോനെ. അച്ഛമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒറ്റ ഒരുത്തി കാരണം ഇന്ന് മുഴുവൻ എനിക്ക് എന്റെ അമ്മായിയുടെ വഴക്ക് കേൾക്കേണ്ടി വന്നു. നീ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, അതെന്നെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. കാരണം എനിക്ക് നിന്നെ അംഗീകരിക്കാനേ കഴിയില്ല. അമ്മേ, പിന്നെ ഞാൻ എടുത്തേക്കാം നിങ്ങളുടെ ആരതി. അവന്റെ കൈയും പിടിച്ച് വലത് കാൽ വെച്ച് അകത്തേക്ക് കയറുക. വന്നത് അനന്യയുടെ ഇവിടേക്കുള്ള വരവ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുക, പിന്നെ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും മുടക്കുക, പിന്നെ സ്വയം നീരജിനെ വിവാഹം കഴിക്കുക, പിന്നെ അതുലിനോട് അനന്യയുടെ അമ്മ നീനയാണെന്ന് പറഞ്ഞത്, ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ഉറപ്പായും ആ പെണ്ണിന്റെ ആസൂത്രണങ്ങളാ. അതെന്തായാലും നന്നായിട്ടുണ്ട്. ചപ്പാത്തി തിരികെ ഗോതമ്പായത് പോലെ. ഇപ്പോഴാ മനസ്സിലായത് ഈ അനന്യ എന്തിനാണ് അതുലിനെ ഗുണദോഷിക്കാനായിട്ട് പിറകെ നടന്നതെന്ന്, എന്തിനാ അവനോട് ഇത്രയും സ്നേഹം കാണിച്ചതെന്ന്. താങ്ക് യു കൃഷ്ണ, അതിലൊന്നും മനസ്സിലായിട്ടില്ല. അതിനർത്ഥം ഈ അനന്യ തന്നെയാണ് അവനി. അനന്യ ഒരിക്കലും അവനി അല്ല, മരിച്ചുപോയി അവള്. അപ്പൊ പിന്നെ ആ പെണ്ണാരാ? നീരജ് മീഡിയ മുഴുവൻ അവനി എന്ന് പറഞ്ഞ പെണ്ണ്. അതിനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. ഞാൻ അമ്മയെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു, എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഒരുങ്ങരുതായിരുന്നു. ഐ'm സോറി അമ്മ. ഇറ്റ്സ് ഓക്കെ. പക്ഷെ അവനി ഒരു കാര്യം ഓർമ്മ വേണം, നീരജിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ശ്വേതയുടെ വിവാഹം ശരിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായി നടക്കാണ്ടിരുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി വിവാഹത്തിന് തൊട്ട് മുമ്പ് അവൻ കാറപകടത്തിൽ മരിച്ചുപോയി. ശ്വേത അതേ തുടർന്ന് ആകെ തകർന്നുപോയി. ശ്വേത ഒരു നല്ല പെൺകുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനവളെ വിവാഹം കഴിച്ചത്. സ്വന്തം സുഖദുഃഖങ്ങൾ പങ്കിടുന്നതിന് നിന്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ആവശ്യമാണ്. എന്റെ മനസ്സ് പറയുന്നു നീരജ് നിന്നെ എന്നും സന്തോഷത്തോടെ നോക്കും, ഓരോ പ്രതിസന്ധിയിലും നിന്നോടൊപ്പം ഉണ്ടാവും. അവൻ എന്നും നിനക്കൊരു ധൈര്യമായിരിക്കും.
ആശയ്ക്കൊക്കെ തരാൻ കഴിയാതെ പോയ ആ സ്നേഹമുണ്ടല്ലോ, അതവൻ നിനക്ക് നൽകും. എനിക്കറിയാം അമ്മ, നീരജ് വളരെ നല്ലൊരു ചെറുപ്പക്കാരന്. അതുകൊണ്ടാ ഞാൻ അവനോടോ അവന്റെ വീട്ടുകാരോടോ ഒരു ചതിയും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത. അങ്ങനെ വിവാഹം നടന്നു. പക്ഷെ അമ്മ ശ്വേതയെ ഒരിക്കലും അംഗീകരിച്ചതേയില്ല. അതുകൊണ്ടാ ശ്വേത ജീവിതകാലം മുഴുവനും കാത്തിരുന്നത്. നിന്റെ അച്ഛമ്മ ശ്വേതയിൽ ആഗ്രഹിച്ച എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു മരുമകളെ കണ്ടെത്തുന്നതിനായി. അങ്ങനെയെങ്കിലും അവർ രണ്ടുപേർക്കും ഇടയിലുള്ള അകലം എന്നേക്കുമായി ഇല്ലാതാകാൻ. അവനെ ഇപ്പോ ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞു, അത് മുന്നോട്ട് കൊണ്ടുപോയല്ലേ വേണ്ടത്. പക്ഷെ അമ്മ, ഞാൻ ഈ വിവാഹം അംഗീകരിക്കുന്നില്ല. ഈ വിവാഹവും ബന്ധവും ഒന്നും സത്യമല്ലല്ലോ അമ്മ. ഞാൻ ഇതെല്ലാം അമ്മന് വേണ്ടിയാ ചെയ്യുന്നത്. നീ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതും ഒരു കാരണമേ അല്ല അവനി. എന്തെന്നാൽ നീ അഗ്നിയെ സാക്ഷി നിർത്തി നീരജിനെ ഭർത്താവാക്കിയില്ലേ, അതൊരു സത്യമാണ്. നീ നീരജിനോടൊപ്പം എടുത്ത പ്രതിജ്ഞയും സത്യമാണ്. നീ ആഗ്രഹിച്ചില്ലെങ്കിലും സത്യമാണ് അവനി. ഇപ്പൊ നീ ആ വീട്ടിലെ മരുമകളാണ്. നീ നീരജ് വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവന്റെ വീട്ടുകാർ വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ഈ ബന്ധം അംഗീകരിച്ചേ പറ്റൂ അവനി. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അനന്യയുമായി നിന്റെ വിവാഹം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നീ ഈ ബന്ധം അംഗീകരിക്കണം. എന്റെ മനസ്സ് പറയുന്നു, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, നീ ഈ ബന്ധം അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എന്നേക്കുമായി ഇല്ലാതാകും. ഗുഡ് നൈറ്റ് അച്ഛൻ, ഗുഡ് നൈറ്റ്. അച്ഛൻ പറഞ്ഞ് നീ അത്ര കാര്യമാക്കണ്ട. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിന്നെ ബലി കൊടുക്കാൻ സാധിക്കില്ല. അച്ഛമ്മയെ ഓർത്ത് വിഷമിക്കണ്ട, അച്ഛമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കുറച്ച് ദിവസത്തേക്ക് ഈ ബന്ധം എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. ഈ നാടകം തുടർന്നേ പറ്റൂ. അതിനുശേഷം നീ ഈ ബന്ധത്തിൽ നിന്നും സ്വതന്ത്രയാണ്. നീ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതും ഒരു കാരണമേ അല്ല അഗ്നി. എന്തെന്നാൽ നീ അഗ്നിയെ സാക്ഷി നിർത്തി നീരജിനെ ഭർത്താവാക്കിയില്ലോ, അതൊരു സത്യമാണ്. നീ ഈ ബന്ധം അംഗീകരിച്ചേ പറ്റുമോ? ഇതൊക്കെ ഞാൻ മരുമകൾക്കായി കൊണ്ടുവന്നതാണ്. ഇത് പ്രകാശിന്റെ അമ്മയുടേതാണ്. ഇത് ഞാൻ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നത് ഇത് അവന്റെ അമ്മയുടെ വള മാത്രമല്ല, ഇത് അവരുടെ അനുഗ്രഹം കൂടിയാണ്. എനിക്ക് തോന്നി ഇന്നത്തെ പെൺകുട്ടികൾ പഴയ കാലത്തെ വളകളും ആഭരണങ്ങളും ഒക്കെ അണിയാൻ താല്പര്യപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുതിയ ഫാഷനിലുള്ള ഡിസൈനർ സാരി കൊണ്ടുവന്നു. പിന്നെ ഇത് എന്റെ സെറ്റ്. ഞാൻ വിചാരിച്ചു പെൺകുട്ടികൾ മോഡേൺ സെറ്റാണ് അണിയുന്നതെന്ന്. അതുകൊണ്ട് അത് ഉരുക്കി വേറെ ഉണ്ടാക്കിച്ചു. ഇതെല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നു, പക്ഷെ എന്ത് പ്രയോജനം? അമ്മായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ, ഇതിൽ എന്റെ ഒരു തെറ്റുമില്ല. പ്രകാശ് എല്ലാം പറഞ്ഞു, എല്ലാ സത്യവും പറഞ്ഞു എന്നോട്. അറിയില്ല അവൾ എവിടെയായിരുന്നു, എപ്പോഴാ ഈ വീട്ടിൽ വന്ന് കയറിയത്. നീ ഈ വീട്ടിൽ വന്നതുപോലെ അവളും. തെറ്റല്ല, തെറ്റ് എന്റേതാ. അച്ഛമ്മയ്ക്ക് എന്ത് ശിക്ഷ തരണമെങ്കിലും അതെനിക്ക് തന്നോളൂ. ഈ പെണ് എന്തിനാണോ അമ്മായിക്ക് വാക്ക് കൊടുക്കുന്നത്. അപ്പൊ നീ ശിക്ഷ വാങ്ങാൻ തയ്യാറാണോ? ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യാൻ നീ തയ്യാറാണോ? ചെയ്യാമോന്ന്? എന്നാ ശരി, നാളെ രാവിലെ 5 മണിക്ക് എന്നെ വീടിന് പുറത്തു വന്ന് കാണണം. പിന്നെ ഓർമ്മിച്ചോ, ഇതിനെ കുറിച്ച് ഒന്നും തന്നെ നീരജിന്റെ ചെവിയിൽ എത്തരുത്. ചെയ്യാൻ സാധിക്കുമല്ലോ അല്ലേ? ശരി. ഇനി അറിയില്ല നിനക്കെന്റെ കൊച്ചുമകളാകാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്ന്. നീരജ്, നീ എനിക്ക് വേണ്ടി ചെയ്തതിനൊക്കെ ഞാൻ ഒരുപാട് നാടകാവും. താങ്ക് യു വെരി വെരി മച്ച് നീരജ്. നീ വളരെ ഹെൽപ്ഫുൾ ആണ്, നീ വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ എന്തൊക്കെയാ പറയുന്നത്?
ഇനി രണ്ടു ദിവസം കൂടി മാത്രം. നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ നിന്റെ പുറകിലുണ്ടെന്ന്? രാജശ്രീ ഇനി അടങ്ങിയിരിക്കില്ല. അവർ മനസ്സിലാക്കി അവരുടെ ചെറുമകൾ എൻ്റെ അടുത്തുണ്ടെന്ന്. അവരെന്തായാലും എന്തെങ്കിലും ഉപായം കണ്ടെത്ത. അപ്പൊ നിങ്ങൾ അവനി ആയിഷയെ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലേ? പക്ഷെ അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ അവന് ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മ തീർച്ചയായും കാണാതിരിക്കില്ല. ഇത്രയും വർഷമായി അത്രയും ടോർച്ചറിങ് അല്ലേ അമ്മ ചെയ്ത? നിങ്ങൾ എന്താ പറഞ്ഞത്? രാജേശ്വരൻ നിഷി ഇവിടേക്ക് എന്തിനാ വരുന്നത്? നിങ്ങളോ? അതിന് എങ്ങനെയുണ്ട് ശ്രേയയുടെ റീപ്ലേസ്മെന്റ്? അത് പറയാം. നിങ്ങൾ എന്റെ ഭാര്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മൈൻഡ് യുവർ വേർഡ്സ്. മിണ്ടാതിരിക്കും നിഷ. നിഷയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷെ ഞാനിവിടെ അനനിയെ കാണാനല്ല, എന്റെ ചെറുമോളെ കാണാനാ വന്നത്. ആന്റിയുടെ ചെറുമകൾ ആന്റിയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്റെ അടുത്തോ? അതെ, ആന്റിയുടെ ചെറുമകൾ ശ്രേയ ആന്റിയുടെ അടുത്തുണ്ടല്ലോ. അതല്ല നീരജ്, ഞാൻ അവനിയുടെ കാര്യമാ പറഞ്ഞത്. അവളെ ചെറുപ്പത്തിൽ കാണാതായതാ. എവിടെയെല്ലാം ഞാൻ അന്വേഷിച്ചു. അവളെ തിരികെ കിട്ടാൻ എത്ര നേർച്ചകൾ നേർന്നു, കണ്ണീരൊഴുക്കി. എത്രയോ നാൾ ഉറക്കമില്ലാതെ നടന്നു. എവിടെ എന്റെ ചെറുമോൾ? അപ്പൊ നിങ്ങൾ അവനി ആയിഷയെ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അതെ. പക്ഷെ അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കള്ളം. അഥവാ അവന് ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മ തീർച്ചയായും കാണാതിരിക്കില്ല. ഇത്രയും വർഷമായി അത്രയും ടോർച്ചറിങ് അല്ലേ അമ്മ ചെയ്ത്? നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല, അത് ചെറുപ്പത്തിൽ കൊടുക്കുന്ന ചെറിയ ശിക്ഷയാ. ടോർച്ചർ എന്നൊക്കെ. പറയൂ നീരജ്, എവിടെ എന്റെ അമ്മ? ഞാൻ പറഞ്ഞല്ലോ ആന്റിയോട്, അവൾക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. ഇതെന്താ ലൈറ്റ് ഓഫ് ആയത്? ഇതെങ്ങനെയാ ലൈറ്റ് പോയത്? നീ എന്റെ കൂടെ തന്നെ നിൽക്കണം. ഒരു കാരണവശാലും എന്നെ കൈവിടരുത്. ഓക്കെ, വരൂ. നീരജ്, പ്ലീസ്, എന്റെ കൺമുന്നിൽ നിന്ന് പോവരുത്. എന്നെ വിട്ടിട്ട് പോവരുത്. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങും പോവില്ല. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പോവരുത്. എന്നെ വിട്ടിട്ട് പോവരുത്. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങും പോവില്ല.
ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ. ലിസൺ അനിനെ, നമുക്കറിഞ്ഞേ പറ്റും അകത്ത് കയറിയത് ആരാണെന്ന്. അതിന് നമുക്ക് രണ്ടു വഴി കൂടെ അന്വേഷിച്ച പറ്റും. നീ ആ സൈഡിലേക്ക് പോ, ഞാൻ ഇതിലെ പോവാം. ഓക്കെ. ആ പിന്നൊരു കാര്യം, വളരെ സൂക്ഷിച്ച് വേണം പോവാൻ. നീരജ്, നീയും സൂക്ഷിച്ച് പോണം. നീരജ്, ആരാത് മോനെ? പ്രകാശ്. ആ, എന്താ അമ്മേ? ഇങ്ങോട്ട് വരൂ. ദാ വരുന്നു. ആരാത്? ഇപ്പൊ നീ ശിവപാർവതി പൂജയ്ക്കായി തയ്യാറായി കഴിഞ്ഞു. പക്ഷെ പൂജ ഇപ്പോഴല്ല, വൈകുന്നേരമാണ്. പക്ഷെ അതുവരെ നീ ജലപാനം ചെയ്യാതെ വ്രതം അനുഷ്ഠിക്കണം. എനിക്കറിയണം ഈ ബന്ധത്തിന് നീ എത്രമാത്രം വില കൊടുക്കുന്നു എന്ന്. പിന്നെ എനിക്ക് ഒന്നുകൂടി അറിയണം, നീ എന്റെ കൊച്ചുമരുമകളാകാൻ യോഗ്യയാണോ എന്ന്.